നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ പഞ്ചാബ് എഫ് സിക്കെതിരെ വിജയിച്ച് കയറി. ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ വിജയമാണ്, എവേ മത്സരമാണ്. ആ കളിയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രമുഖ താരങ്ങളില്ലാതിരുന്നിട്ടും വിജയിച്ചു. നമ്മൾ ആ കളിയിലെ പോസിറ്റീവ് വിശദമായിട്ട് ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കാര്യം പറയട്ടെ, ഒരിക്കലും ഒരു പെർഫെക്റ്റ് ഗെയിം ഉണ്ടാവില്ല. പെർഫെക്റ്റ് ഗെയിം എന്ന ഒന്നില്ല, മറിച്ച് നിയർലി പെർഫെക്റ്റ് ഗെയിമാണ് എല്ലാവരും അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. പലപ്പോഴും അങ്ങനെയൊന്നുമല്ലെങ്കിലും, ഗെയിം പെർഫെക്റ്റ് ആയില്ലെങ്കിലും മത്സരം വിജയിച്ച് കയറുകയും ചെയ്യാം. ഇതൊക്കെ നമ്മൾ കളി കാണുമ്പോൾ വർഷങ്ങളായിട്ട് കാണുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു, പോസിറ്റീവാണ്. 3 പോയിൻ്റ് നേടി, ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തു. ഇതുകൊണ്ട് എല്ലാം പോസിറ്റീവാണ് എന്ന അർത്ഥമൊന്നുമില്ല. ചില നെഗറ്റീവ്സ് എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ഇന്നലത്തെ കളിയിലുമുണ്ട്. അത് നമ്മളൊന്ന് നോക്കുകയാണ്. ഇനി കുറച്ച് നെഗറ്റീവും ആവാം. നമ്മൾ പോസിറ്റീവ് ഓൾറെഡി 2-3 തവണ 2-3 വീഡിയോകളായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നെഗറ്റീവും ആവാം. ചില സുഹൃത്തുക്കളൊക്കെ പറയുന്നു പെപ്ര പോരാ, കമൻ്റ് ഉണ്ട്, ഇഷ്ടം പോലെ കമൻറ്റുകൾ കാണാം, അത് പെപ്രയുടെ പ്രകടനം മോശമായിരുന്നു എന്ന്. തീർച്ചയായിട്ടും ഒരു സ്ട്രൈക്കറാണ് കോമെ പെപ്ര എന്ന കാര്യം അദ്ദേഹം തന്നെ മനസ്സിലാക്കണം. കാരണം അത് ഗോളടിക്കുകയാണല്ലോ സ്ട്രൈക്കറുടെ ജോലി. പക്ഷേ ഇന്നലെയും അദ്ദേഹം നിരാശപ്പെടുത്തിയിട്ടുണ്ട്. അവസരങ്ങളുണ്ടായിരുന്നു, വേണമെങ്കിൽ അവസരങ്ങളുണ്ടാക്കി ഈ എടുത്തടിക്കാനുള്ള സന്ദർഭങ്ങളുണ്ടായിരുന്നു, അതൊന്നും അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ശരിയാണ്, ISL വൃത്തിയാണോ പെപ്ര എന്ന സംശയം പോലും ഇപ്പോൾ പലരും ഉയർത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പൊസിഷൻ യഥാർത്ഥത്തിൽ ഒരു സ്ട്രൈക്കറുടേതല്ല, മറ്റെവിടെയെങ്കിലും കളിക്കുന്നവ നന്നാവുക എന്ന സജഷന് പോലും സോഷ്യൽ മീഡിയയിൽ കണ്ടു. ഏതായാലും 2 വർഷത്തെ കരാർ പെപ്രക്കുണ്ട്. അതൊരു ബാധ്യതയാകുമോ എന്നതാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്. എന്തായാലും ഇവാൻ വുക്കുമനോവിച്ച് ഇതിനു മുമ്പൊക്കെ പെപ്രയെക്കുറിച്ച് നല്ല വാക്കുകളാണ് പറഞ്ഞത്. പെപ്ര നന്നായി ബോൾ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ടും അദ്ദേഹം കളിക്കുന്നതുകൊണ്ടുമൊക്കെയാണ് മറ്റുള്ളവർക്ക് തിളങ്ങാൻ കഴിയുന്നത് എന്ന് ഇവാൻ പറഞ്ഞിരുന്നു. എന്തൊക്കെയാണെങ്കിലും സ്ട്രൈക്കറായ പെപ്ര ഗോളടിക്കാത്തതിൽ നിരാശയുണ്ട്, അദ്ദേഹത്തിന് അവസരങ്ങൾ മുതലെടുക്കാൻ കഴിയാത്തതിൽ നിരാശയുണ്ട്, ഫിനിഷിംഗ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഒന്നുകൂടി മികച്ചതാക്കേണ്ടതുമുണ്ട്, വരുന്ന മത്സരങ്ങളൊക്കെ കടുത്തതുമാണ്. അപ്പോൾ ഒരു നെഗറ്റീവ് പോയിൻ്റ് പറയാനുള്ളത് അവിടെയാണ്. പിന്നെ രാഹുൽ KP യുടെ കാര്യത്തിൽ നിരവധി കമൻറ്റുകൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിലും വരുന്നുണ്ട്. രാഹുലിന് ഇപ്പോൾ അവസരങ്ങൾ ലഭിക്കുന്നു, പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കളിയുണ്ട് രാഹുലിൽ നിന്ന്. അദ്ദേഹത്തിൻ്റെ പ്രതിഭക്കൊത്തുള്ളൊരു പ്രകടനം ഈ സീസണിൽ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് ഇന്നലത്തെ കളിയിലൊന്നും നമ്മളത് കണ്ടില്ല. രാഹുലിന് ലഭിക്കുന്ന അവസരങ്ങൾ അദ്ദേഹം മികച്ച രൂപത്തിൽ പെർഫോം ചെയ്യണം. ഇന്നലെയൊക്കെ അതിനുള്ള നല്ല അവസരമായിരുന്നു. പ്രത്യേകിച്ച് ലൂണയൊന്നും ഇല്ലാത്ത ഘട്ടത്തിൽ ഒരാൾ സ്റ്റെപ്പപ്പ് ചെയ്ത് മുന്നോട്ട് പോകണമായിരുന്നു. നമ്മളത് രാഹുലിൽ നിന്ന് പ്രതീക്ഷിച്ചു, അതുണ്ടായില്ല. മറ്റ് യുവതാരങ്ങൾ നോക്കുക, വിപിനാണെങ്കിലും അസറാണെങ്കിലും ഐവനാണെങ്കിലും ഒക്കെ രാഹുലിനെ ആയിരിക്കും ഒരു മാതൃകയായിട്ട് ഉറ്റുനോക്കുന്നത്. കാരണം ടീമിലെ സീനിയറായിട്ടുള്ള താരമാണല്ലോ, ഇവരെക്കാൾ സീനിയറായിട്ടുള്ള താരമാണ്. ആ അർത്ഥത്തിലാണ് പറഞ്ഞത്, അല്ലാതെ ടീമിലെ ഏറ്റവും സീനിയറാണ് രാഹുൽ എന്നല്ല പറഞ്ഞത്. ഈ യുവതാരങ്ങൾക്ക്, മലയാളി യുവതാരങ്ങൾക്ക് ഉറ്റുനോക്കാവുന്ന ഒരു സീനിയർ ടീമിലുള്ളത് തീർച്ചയായിട്ടും രാഹുലാണ്. അപ്പോൾ രാഹുലിൽ നിന്ന് അതും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അതുണ്ടാവുന്നില്ല എന്നത് നിരാശയാണ്. ചില ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രതിഭയുടെ ചില മിന്നലാട്ടങ്ങൾ, ഒരു ഗ്ലിംസൊക്കെ അദ്ദേഹം കാണിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. അതൊരു കൺസിസ്റ്റൻ്റായിട്ട് അദ്ദേഹത്തിൽ നിന്ന് വരുന്നില്ല എന്നതിൽ ആരാധകർക്ക് നിരാശയുണ്ട്. നിരവധി കമൻറ്റുകൾ ആ രൂപത്തിൽ കണ്ടു. അതുകൊണ്ടാണ് നമ്മൾ അതുകൂടി പറഞ്ഞു പോവുകയാണ്, രാഹുലിൽ നിന്ന് കൂടുതൽ മികവ് നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം ഇന്നലത്തെ മറ്റൊരു പ്രശ്നമായി തോന്നിയത് RB കളിക്കാൻ പ്രീതത്തെ തിരഞ്ഞെടുക്കുന്നത് ശരിയായ തീരുമാനമാണോ എന്നാണ്. റൈറ്റ് ടു ബാക്കിൽ സന്ദീപിനെയോ പ്രവീറിനെയോ ഒക്കെ കളിപ്പിക്കാമായിരുന്നു. പ്രീതത്തിന് അവിടെ അത്ര അങ്ങ് തിളങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ സംശയങ്ങളുണ്ട്. എന്തായാലും അതും ഒരു നെഗറ്റീവായിട്ട് തന്നെ പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഒരുപാട് പോസിറ്റീവുകളുണ്ട്, ആ കൂട്ടത്തിൽ ചില നെഗറ്റീവുകളും ഉണ്ട് എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒരിക്കൽ കൂടി നമുക്കറിയാം, വിപിൻ വളരെ മികച്ച പ്രകടനം നടത്തിയത് പോസിറ്റീവാണ്. അതുപോലെ അസറും ഐമനും നന്നായിട്ട് കളിച്ചു, അത് പോസിറ്റീവാണ്. രാഹുൽ പക്ഷേ ഇന്നലെ നിരാശപ്പെടുത്തിയിട്ടുണ്ട് എന്നത് പറയാതിരിക്കാൻ വയ്യ. പെപ്ര ഒരു പക്ഷെ അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യുന്നത് നന്നായിരിക്കും എന്നുപോലും ഇപ്പോൾ പലർക്കും അഭിപ്രായങ്ങളുണ്ട്. അത്തരത്തിൽ പോസ്റ്റുകളൊക്കെ നമ്മൾ എക്സിലും മറ്റും ഒക്കെ ആയിട്ട് കാണുന്നു. പെപ്രയുടെ കാര്യത്തിൽ നിരാശയുണ്ട്. പ്രീതത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും അദ്ദേഹത്തിന് യങ്സ്റ്റേഴ്സിനോടൊപ്പം മാച്ച് ചെയ്യാനുള്ള പേസ് ഉണ്ടോ എന്ന സംശയമുണ്ട്. അതുകൊണ്ട് റൈറ്റ് ബാക്ക് പൊസിഷനിൽ അദ്ദേഹത്തെ കളിപ്പിക്കുന്നത് അത്ര ശരിയാണോ, അദ്ദേഹത്തിന് പകരം സന്ദീപോ അല്ലെങ്കിൽ പ്രബീറോ ഒക്കെ കളിക്കുന്നതല്ലേ ശരിയായിട്ടുള്ള നീക്കം എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും ഒരു വിലയിരുത്തലായിട്ട് പറയാനുള്ളത്.
നിങ്ങൾക്ക് ഈ കാര്യങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോസ് അനേക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ബോക്സ് എന്ത് വെത്താം.